ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നവംബർ 18-ാം തീയതി ബുധനാഴ്ച രാവിലെ ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്ന് വചനധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയുമരുത്. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. വിശുദ്ധമായത് ആ വാക്ക് സാധാരണ നമ്മൾ വേറെ ഒരു വിഷയത്തിൽ ഉപയോഗിക്കാറില്ല. ഈ ഒരു വാക്ക് ദൈവമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാ. ഇവിടെ ദൈവവചനത്തിൽ വിശുദ്ധമായത് നമ്മുടെ കർത്താവ് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറയിലുള്ള ആശയം ഏതാ? ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തിന് അർപ്പിച്ച വസ്തുക്കളെയാണ് വിശുദ്ധമായിട്ട് നമ്മൾ പറയുന്നത്. ചെന്നായ്ക്കളെ അശുദ്ധമായ മൃഗങ്ങളായിട്ടാണ് കണക്കെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നത് ദൈവിക സത്യം വിശുദ്ധമാണ്. ഇത് ഹൃദയത്തിൽ ശുദ്ധീകരണം ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് വ്യക്തികളുമായി പങ്കിടേണ്ട വിഷയം അല്ല. കാരണം അവർക്ക് ഇതിനെ സ്വീകരിക്കുവാൻ കഴിയത്തില്ല. അവർ ദൈവവചനത്തെ എതിർക്കത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപികളെ എല്ലാവരെയും അശുദ്ധമായിട്ടാണ് സ്വർഗം കണക്കിലെടുക്കുന്നത്. ഇങ്ങനെ അശുദ്ധമായ വ്യക്തികളെയാ ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടി സ്വർഗം ആക്കി തീർക്കുന്നത്. പക്ഷെ ഒരു ചെന്നായിയുടെ സ്വഭാവം സ്വർഗസ്ഥനായ ദൈവം വെറുക്കും. കാരണം ഈ ചെന്നായിക്കുള്ള ഒരു പ്രത്യേകത, ഇത് സ്വന്തം ഛർദിച്ച് ആ ഛർദിലിനെ പിന്നെയും മിഴുങ്ങും. ചിലർ ഈ സെയിം സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. എങ്ങനെ? അവരെ ദൈവം പാപത്തിൽ നിന്ന് വിടുവിച്ചു, ശുദ്ധീകരിച്ചു, രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. അവർ രക്ഷയുടെ ആ രുചി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾ പഴയ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ഇങ്ങനത്തെ വ്യക്തി ജീവിതങ്ങൾ സ്വയമേ വെളിപ്പെടുത്തുന്നത് എന്തുവാ? ആ ദിവ്യ ജീവന് വേണ്ടി അവർക്ക് യോഗ്യത ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് പറയുന്നത് പന്നികളുടെ മുമ്പേ മുത്തുകൾ ഇടാൻ പാടില്ല. മുത്തുകൾ വിലയേറിയ കല്ലുകളാണ് അന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസവും. പക്ഷേ ഇത് വിലയേറിയത് ആർക്കാ? ഇതിൻ്റെ വില മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ മുത്തുകൾ വിലയേറിയ വസ്തുക്കളാണ്. മറ്റവർക്കോ അത് സാധാരണ ഒരു കല്ല്. പാപത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവവചനത്തിൻ്റെ ആ സത്യത്തെ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പാപത്തെ സ്നേഹിക്കുന്ന വ്യക്തിയോട് ദൈവവചനം നമ്മൾ പങ്കിട്ടാലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ആ പാപത്തിൻ്റെ സ്വഭാവത്തെ, പാപം നിറഞ്ഞ ജീവിതത്തിൽ അവർ രസിക്കുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള മനസ്സാ. അവരുടെ പാപം നിറഞ്ഞ ജീവിതത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുക. പക്ഷെ ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത്
അതിൻ്റെ ആശയം പാപത്തിൽ കിടക്കുന്ന ആൾക്കാരോട് വചനം പങ്കിടലേന്നല്ല, നമ്മളോട് ദൈവം തന്ന ഒരു കർശന നിർദ്ദേശമാണ്, പാപികളോട് നമ്മൾ ദൈവവചനം പങ്കിടണം. നമുക്ക് സ്വമേധയായിട്ടാ ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയത്. ഇത് നമ്മൾ മറ്റവരോട് തീർച്ചയായിട്ടും പങ്കിടണം. നമ്മുടെ കർത്താവ് ക്രൂശിൽ സ്വന്തം ജീവൻ അർപ്പിച്ചത് പാപികൾക്ക് വേണ്ടിയാ, അവർ നിത്യജീവിതം പ്രാപിക്കാൻ വേണ്ടിയാ കർത്താവ് വില കൊടുത്തത്. നമ്മുടെ അകത്തും ആ അതുപോലത്തെ മനോഭാവനയാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപികളെ സ്നേഹിക്കണം. പക്ഷേ ഒരു വ്യക്തിയെ തകർക്കുന്നേ പാപത്തെ വെറുക്കണം. നമ്മൾ മറ്റൊരെ വിധിക്കാനോ ശിക്ഷിക്കാനോ നമുക്ക് അനുവാദം സ്വർഗം തന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ വിലയേറിയ സത്യങ്ങൾ, വിശുദ്ധമായ സത്യങ്ങൾ നമ്മൾ മറ്റവരോട് പങ്കിടുമ്പോൾ ആ വ്യക്തി ഈ സത്യത്തിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയമാണ്. അഥവാ ആ വ്യക്തി ആ സത്യത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി കർത്താവിൻ്റെ നാമത്തെ പുച്ഛമായി എടുക്കും, കളിയാക്കാൻ തുടങ്ങും. കാരണം അവർക്ക് ഇതിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം ജനത്തെ ആഹാരം കൊടുത്തു, അവരെ സൗഖ്യമാക്കി, ദുഃഖത്തിൽ കിടന്നവരെ ആശ്വസിപ്പിച്ചു. പക്ഷെ സ്വർഗത്തിൻ്റെ ആ സത്യങ്ങൾ ദൈവം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദാഹിക്കുന്നവർക്ക് മാത്രമേ ഈ ജലത്തിൻ്റെ രുചി മനസ്സിലാക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ ജീവൻ്റെ വചനം സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. ഒരു പാപി ജീവിതത്തിൽ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുള്ള മനസ്സാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കും, സ്വീകരിക്കും, അനുസരിക്കും. പക്ഷെ അവൻ പാപത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവൻ സ്വീകരിക്കത്തില്ല. ഇങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് വിശുദ്ധമായ ദൈവത്തിൻ്റെ വചനം പങ്കിടാതിരിക്കുന്നതാ നല്ലത്. കാരണം അദ്ദേഹം ഒരിക്കലും, ആ വ്യക്തി ഒരിക്കലും ദൈവത്തെ മാനിക്കുന്നില്ല. സത്യം വേണ്ട, ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ദൈവത്തിൻ്റെ നാമത്തെ പുച്ഛമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനം അവരോട് പങ്കിടാതിരിക്കുന്ന നല്ലത്. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ അകത്ത് വേര് പിടിച്ചാൽ തീർച്ചയായിട്ടും ഫലം കായ്ക്കും. പക്ഷേ ഇത് വേര് പിടിക്കണമെങ്കിൽ വചനം സ്വീകരിക്കാൻ മനസ്സുള്ള വ്യക്തി, ഒരുക്കമുള്ള വ്യക്തിയുടെ ജീവിതത്തിലേ വേര് പിടിക്കത്തുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ സത്യത്തെ വില കൊടുക്കാറുണ്ടോ? അതോ നമ്മളെയും സ്വർഗം ചെന്നായി അല്ല പന്നിയായിട്ടാണോ കണക്കിലെടുക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടോ? അഥവാ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യം ദൈവസന്നിധിയിലിരിക്കുക, കർത്താവേ സ്വർഗം വെറുക്കുന്ന സ്വഭാവം എൻ്റെ അകത്തുണ്ടെങ്കിൽ കർത്താവേ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളെ വിശുദ്ധൻ ആക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സ്പഷ്ടമായ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ആ വില കൊടുത്തത്. നീ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആരും നശിക്കുവാൻ. പക്ഷേ കർത്താവേ, നിൻ്റെ വചനത്തിൽ ജീവനുണ്ട്. കർത്താവേ, ആ വചനത്തിൻ്റെ വില മനസ്സിലാക്കുന്നവരോട്
വചനം പങ്കിടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ നിന്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നീ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നിന്റെ വചനവും വിശുദ്ധമാ. ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെയും ആ വിശുദ്ധിയിലേക്ക് നടത്തും. കർത്താവെ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മാനവമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കണമേ പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. നമുക്ക് വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ച നമ്മുടെ അകത്ത് കൂടട്ട്. നമ്മുടെ ജീവിതം കണ്ട് മറ്റോർ പാപത്തിൽ രസിക്കുന്നവർ ഈ സത്യത്തെ മനസ്സിലാക്കി നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ഈ ദിവസങ്ങളിൽ വരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.